നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുഖം നോക്കാതെ രണ്ട് വാക്ക് പറയാൻ കോൺഗ്രസിനുള്ളിൽ അധികമാരും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം മുമ്പ് പി ടി തോമസ് എം എൽ എ ആയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്ന നേതാവ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ആ ദൗത്യം ഏറ്റെടുത്ത് കത്തിക്കയറുന്നത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊഴൽനാടനാണ് സി പി എം നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉരുളക്കുപ്പേരി മറുപടി നൽകുന്നതിനൊപ്പം ഓരോ വാർത്താ സമ്മേളനത്തിലും ഇടതു കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കുന്ന വിഷയങ്ങളും എടുത്തു പുറത്തിറുകയാണ് മാത്യു ഇങ്ങനെ തനിക്കെതിരായ ആരോപണങ്ങളിൽ മറുപടി പറയാൻ വിളിച്ച വാർത്താ സമ്മേളനങ്ങളിലെല്ലാം മാത്യു താരമാവുകയാണ് മറുവശത്ത് തനിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോട്ടം തുടരുകയും ചെയ്യുന്നു ഇവിടെയാണ് മാത്യു താരമാകുന്നത് ഇന്നലെ തന്റെ വസ്തുക്കളുടെ ആധാരം തേടിയത്തെ സഹാക്കൾക്ക് മുന്നിലേക്ക് എ കെ ജി സെൻറ്ററിന്റെ അടിയാധാരം വലിച്ചിട്ടാണ് മാത്യു മറുപടി നൽകിയത് കേരളത്തിലെ ഏറ്റവും വലിയ അനധികൃത നിർമ്മാണം എ കെ ജി സെന്റർ ആണെന്നാണ് മാത്യവിന്റെ ആരോപണം മുൻപ് നിയമസഭയിലടക്കം വന്നിട്ടുള്ള ഈ ആരോപണം വീണ്ടും ഉയർത്തിയതോടെ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയാണ് മാത്യു കുൽനാടൻ ഇതോടെ സൈബർ ഇടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മിടുക്കനായ പോരാളിയായി മാത്യു മാറിയിട്ടുണ്ട് തന്റെ സ്ഥാപനത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന് രണ്ടര കോടിയുടെ മാനനഷ്ട കേസിലേക്കും നടപടി തുടങ്ങിയതോടെ അവിടെയും സഖാക്കളെ പ്രതിരോധത്തിലാക്കാൻ മാത്യുവിന് സാധിച്ചു വിവാദത്തിൽ നിന്ന് തടിയൂരാൻ സി എൻ മോഹനൻ മാപ്പ് പറയുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മാത്യു മാത്യവിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കത്തിക്കയറിയത് മൂന്നാറിൽ താൻ ഭൂനിയമം ലംഘിച്ചിട്ടില്ലെന്നും നിയമപരമായ നിർമ്മാണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും മാത്യു മാത്യകുഴൻ പറഞ്ഞു മൂന്നാറിലെ പല റിസോർട്ടുകളും നിർമ്മാണ പ്രവർത്തികളും ഭൂനിയമം ലംഘിച്ചുകൊണ്ടുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം തന്നോട് ചോദിച്ചത് പട്ടയഭൂമിയിൽ വ്യാവസായിക ആവശ്യത്തിനുള്ള കെട്ടിടം നിർമ്മിക്കുമ്പോഴാണ് നിയമ ലംഘനമാകുന്നത് നിലവിൽ ചിന്നക്കനാലിൽ പണിതത് റെസിഡൻഷ്യൽ പെർമിറ്റുള്ള കെട്ടിടമാണ് അത് നൂറ് ശതമാനം നിയമവിധേയമാണ് എന്നാൽ എം വി ഗോവിന്ദൻ തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയ എ കെ ജി സെന്റർ പട്ടയഭൂമിയിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടമാണെന്ന് ഗുഴൽ നടൻ ആരോപിച്ചു ചിന്ന കനാലിലെ ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല റിസോർട്ട് സ്വകാര്യ കെട്ടിടമാണെന്ന് പറഞ്ഞത് റെസിഡൻഷ്യൽ പെർമിറ്റ് പ്രകാരം നിർമ്മിച്ചതിനാലാണ് ഭൂമി നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തി എന്നതിന് കൃത്യമായ മറുപടി ഇതിനോടകം പലതവണ നൽകിയിട്ടുണ്ട് അഭിഭാഷക വൃത്തിയോടൊപ്പം നിയമവിരുദ്ധമായി ഒരു ബിസിനസ്സും താനായിട്ട് നടത്തിയിട്ടില്ല ഒൻപത് കോടിയുടെ വിദേശ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല വിദേശത്തെ ഒരു സ്ഥാപനത്തിൽ തനിക്കുള്ള ഇരുപത്തിനാല് ശതമാനം പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ മാർക്കറ്റ് വില ഏകദേശം ഒൻപത് കോടി വരുമെന്നാണ് പറഞ്ഞത് അല്ലാതെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കുഴൽനാടൻ പറഞ്ഞു ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയക്കാരനുമായി പരമാവധി സുതാര്യമായാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എല്ലാ രേഖകളും മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട് പൊതുജനത്തിന് മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചതെന്ന് വീണ്ടും ആരോപിക്കുന്നത് തോമസ് ഐസക് പിന്മാറിയ സ്ഥിതിക്ക് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നേരിട്ട് വന്ന് പരിശോധിക്കാമെന്നും കുഴൽനാടൻ പറഞ്ഞു പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കായി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണ് സി പി മുഴുവൻ ഊർജ്ജവും ധാർമ്മിക ബലവും പാരമ്പര്യവും എല്ലാം ഇതിനായി ഉപയോഗിക്കുകയാണ് ഈ അവസരത്തിൽ സി എന്ന പാർട്ടി എവിടെ എത്തി നിൽക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും സി പി എം പ്രതിപക്ഷത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്നാൽ പാർട്ടി ഇന്ന് തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയാണ് ഇന്ന് പാർട്ടി നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരും അനധികൃത സ്വത്ത് സമ്പാദിക്കരുതെന്നുള്ള പ്രമേയം പലതവണ സി പി എം സമ്മേളനങ്ങളിൽ പാസാക്കിയതാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് സി പി എമ്മിന് പറയാനാകുമോ ഇടുക്കിയിലെ സി വി വർഗീസാണ് രണ്ടാമത്തെ ആൾ ഇവർക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾ തയ്യാറാണോ കുറഞ്ഞപക്ഷം പാർട്ടിക്കാരോടെങ്കിലും ഇക്കാര്യം പറയാൻ നിങ്ങൾക്കാകുമോ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നാൽ നിങ്ങൾ ഉടുതുണിയില്ലാത്ത അവസ്ഥയിലാകും ഇത് ചോദിക്കാൻ സി പി എമ്മിൽ ഒരാൾ പോലും ഇല്ലെന്നും കൊഴൽനാടൻ പറഞ്ഞു